നമസ്കാരം. ഫ്ലൂട്ട് സ്കെയിൽ സി ഷാർപ്പ് 1/2 മൂന്ന് ഹോളുകൾ ഓപ്പൺ ചെയ്ത ഇതാണ് സാ. ഈ സായെ ബേസ് ചെയ്താണ് നൊട്ടേഷൻ തയ്യാറാക്കിയിരിക്കുന്നത്. പക്ഷെ സോങ്ങിന്റെ സ്കെയില് 4 എഫ്. സോങ്ങിന്റെ സ്കെയില് 4 എഫ്, അതായത് സി ഷാർപ്പ് സ്കെയിലിന്റെ ഗാന്ധാരം. ഗാന്ധാരത്തെ ബേസ് ചെയ്ത് പാടുമ്പോൾ എഫ് ആണ് പാട്ടിന്റെ സ്കെയില് വരുന്നത്. കൺഫ്യൂഷൻ ആകണ്ട, എഫ് സ്കെയിലുള്ള, അതായത് 4 സ്കെയിലുള്ള പാട്ട് സി ഷാർപ്പിന്റെ ഫ്ലൂട്ടിൽ പാടുന്നു എന്നേ ഉള്ളൂ. അതിൽ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ശ്രുതിയിട്ട് പാട്ട് പാടുകയാണെങ്കിൽ എഫ് 4 എന്ന ശ്രുതിയാണ് ഇടേണ്ടത്. അത്രയേ ഉള്ളൂ ശ്രദ്ധിക്കാനുള്ളത്. നമുക്ക് ആദ്യം ഈ പാട്ടിലെ ചില ഇമ്പോർട്ടന്റ് ഫ്രേസസ് നോക്കിയിട്ട് പാട്ടിലേക്ക് പോകാം. ഓക്കെ, ബെസ്റ്റ് വിഷസ്. ഈ നൊട്ടേഷനിൽ വരുന്ന നോട്ടുകൾ മാ, ഈ നൊട്ടേഷനിൽ വരുന്ന മധ്യമം ഇങ്ങനെ കംപ്ലീറ്റ് ഓപ്പൺ ആയിട്ടുള്ള തീവ്ര മധ്യമമാണ് എപ്പോഴും. പ ഇങ്ങനെ ക്ലോസ് ചെയ്താലും ഇങ്ങനെ ഓപ്പൺ ചെയ്താലും നമുക്ക് പാ കിട്ടും. ഇവിടെ കംപ്ലീറ്റ് ഓപ്പൺ ആയിട്ടുള്ള മ തീവ്ര മധ്യമമാണ് എടുക്കുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പം പഞ്ചമം, അതായത് പ എടുക്കാൻ ഇതാണ് കുറച്ചുകൂടി എളുപ്പം. ഇതാണ് എളുപ്പം. ഇത്രയുമാണ് പ്രധാനപ്പെട്ട നോട്ടുകൾ. പക്ഷേ ഇടയ്ക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ഋഷഭം, അതായത് ഹാഫ് രി, ഇങ്ങനെ ഇത് കംപ്ലീറ്റ് ഓപ്പൺ ആയിട്ടുള്ളത് ഹാഫ് ഇത് വരുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കണം. ഇങ്ങനെ ഇരി വരുന്നുണ്ട്, അതായത് കോമൾ ഋഷഭം. അതുപോലെ തന്നെ കോമൾ ഗാന്ധാരം, ഇത് കംപ്ലീറ്റ് ഓപ്പൺ ആയിട്ടുള്ള സാധാരണ ഗാന്ധാരം, ഇത് കോമൾ ഗാന്ധാരം, അതായത് ഹാഫ് ഗ, ചെറിയ ഗ. ഇങ്ങനെ ആ ചെറിയ രീയും ചെറിയ ഗായും, അല്ലെങ്കിൽ ഹാഫ് രീയും ഹാഫ് ഗായും, കോമൾ രീയും കോമൾ ഗായും ഗാന്ധാരവും വരുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നാമത്തെ ഫ്രേസ്, അതായത് ഇതിൽ പ്രധാനമായിട്ട് വരുന്ന ഒരു യൂസേജ്, ഒരു പ്രയോഗം ഇങ്ങനെയാണ്. സ്പീഡിൽ മൂവ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതായത് ഈ സ്വരം പറയുന്നത് നീ, അങ്ങനെയാണ്. നീ എന്ന് പറയുന്നത് ഈ സായുടെ ഫിംഗർ മൂവ് ചെയ്യുമ്പോഴാണ്. ഇങ്ങനെ നീ ഫസ്റ്റ് ഫ്രേസ്. നീ സനിതമാ, ഹൈ പിച്ച്. നീ സനിതമാ. നെക്സ്റ്റ് മദനീത, അതാണ് മദ നീത, മദനീത. നെക്സ്റ്റ് രീഗരി, ഹൈ പിച്ച്, സിംഗിൾ ബോ, കട്ട് ചെയ്യാതെ. രീഗരി സരിനി, അതും കട്ട് ചെയ്യുന്നില്ല. സരിനി രീഗരി സരിനി. നെക്സ്റ്റ് ദാനി, ദാനി നീവ, ദാനി ദാനി നീവ, നീവ. സിംഗിൾ ബ്ലോ ആണ്, കട്ടിംഗ് ഇല്ല. നെക്സ്റ്റ് പാനി ആദ്യം കംപ്ലീറ്റ് ഓപ്പൺ ആയിട്ടുള്ളത് ഇങ്ങനെ സാധാരണ ഋഷഭം,
ഹാഫ് കോമൺ. പാനി രി നെക്സ്റ്റ് രീഗ ഹൈ പിച്ച് രി തുടങ്ങുന്നത് ഹാഫ് ആണ് കോമളിന്റെ രക്ഷപം രീഗ ഹൈ പിച്ച് മാഗ മാഗ അതങ്ങനെ സ്പീഡിലാണ് രീ രീ കംപ്ലീറ്റ് ഓപ്പൺ ആയിട്ടുള്ളത് രീഗ മാഗരീനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ രീയുടെ ഫിംഗർ എടുത്തിട്ടാണ് അങ്ങനെ നീയും രീയും നീനീഗ അത് നീനീഗ അങ്ങനെ വേണം എടുക്കാൻ നെക്സ്റ്റ് ഗ ഹാഫ് കോമൾ ഗാന്ധാരം ഗ അതവിടെ മാ ഇങ്ങനെ മൂവ് ചെയ്യാണ് കംപ്ലീറ്റ് ഓപ്പൺ ആയിട്ടുള്ള ഗ ഗാണ് ഗ ഹാഫ് ഗ ഫുൾ ഓപ്പൺ പാട്ട് തുടങ്ങാം ഫസ്റ്റ് ലൈൻ ജാബില്ലി ഗാനീനി കോസം നീ സനിധമ നീ സെപ്പറേറ്റ് സനിധമ ഹൈ പിച്ചിലുള്ള സായാണ് സനിധമ സിംഗിൾ ബ്ലോയിലാണ് കുറച്ചുകൂടി ഭംഗി സനിധമ ആകാശ മദനീത മദ നീത അതിന് ഇത് മൂവ് ചെയ്യുക മദനീത മല്ലേ ദപമഗാരി ദപമഗാരി മദനീദപ്പമഗാരി ഗാനീനി സനിധമ മദനീദ പമഗാരി വേച്ചാന രീഗരീഗ ഗരീഗ എന്നുള്ളത് സിംഗിൾ ബ്ലോ ആണെങ്കിൽ കൂടുതൽ ഭംഗിയാകും രീ ഗരീഗ അങ്ങനെ രീഗരീഗ നീരാക്കൈ നീരാ മദവ അത് സിംഗിൾ ബ്ലോ ആണ് ഭംഗി കകൈ മാഗ നീരാക്കൈ മദവ മാഗ നീരാക്കൈ മദവ മാഗ രീഗ രീഗ മദവ മാഗ നിനു കാനലേക നിനു ഗമ കാനഗാരി
ലേക ഗമ ഗമഗാരി ഗമ മനസൂരു കോക്ക മനസൂരു ഗദമാരി ഗദ മാരി ഗദമാരി ഗമ കോക്ക ഗദമാരി ഗമ ഗമഗാരി ഗമ ഗദമാരി ഗമ പാടാനു നേനു പാടാനു ഗാരീരി നേനു രീരി രീ മാത്രമേ ഉള്ളൂ ഗാരീരി രീരി ഗ നമ്മൾ ലോ പിച്ചിലുള്ളതാണ് ഗ രി ഹൈ പിച്ച് ഗാരീരി രീരി പാട്ട രീഗരി ഹൈ പിച്ച് സിംഗിൾ ബ്ലോ ആണ് കട്ട് ചെയ്യാതെ സരിനി രീഗരി സരിനി നെക്സ്റ്റ് പാർട്ട് നൂവക്കട നീരി നീരി ഹൈ പിച്ച് നേനിക്കട രീ പാപ രീ ഹൈയിലുള്ളത് പാപ രീ പാപ നീരി നീരി രീ പാപ പാട്ടിക്കട മാതാ മദ പലുകക്കട ദരിരീരി ദരിരീരി ലോപിച്ചുള്ള രി ദരിരീരി മാതാ മദ ദരിരീരി നീരി നിരി പാപ മാദ മദരി മനസൊക്കടി രിരിഗാരിക കലി സുന്നതി മമ പാമവ ഏനാടൈന ദാനി ദനി നിവ ദാനി ഏന ദാനി ദൈന ദനി നീവ ദനി നീവ സിംഗിൾ ബ്ലോ ആണ് കൂടുതൽ ബ്യൂട്ടി ദാനി ദനി നീവ രിരിഗാരി ഗ മമ പമ പ ദാനി ദനി നീവ നെക്സ്റ്റ് ഈ പൂലുനേ ഈ പൂ പാനി ലുനെ രീരി ഹൈ പിച്ചിലുള്ളത് ഇത് ഫുൾ ഓപ്പൺ ആയിട്ടുള്ളത് കോമൾ രീരി പാനി രീരി ഹൈ പിച്ചാണ് നീനൗലു രീഗാമഗ രീഗാ
ചെറിയ രി ഹാഫ് മഗ 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 ഈ മഗ അത് സിംഗിൾ ബ്ലോയിലാണ് കൂടുതൽ ഭംഗി മഗ ലോ രീനി രീനി രി ഫുൾ ഓപ്പൺ രീഗ മഗരീനി ആദ്യം രീ ഹാഫ് പിന്നെ കംപ്ലീറ്റ് ഓപ്പൺ ആയിട്ടുള്ളത് പാനീ രീ ഗ മഗരീനി നെക്സ്റ്റ് ലൈൻ ഈ ചുക്കലനെ എന്ന് തുടങ്ങി നീ കണ്ണുലുക എന്നുള്ളത് ഈ സെയിം റൊട്ടേഷൻ ഈ പോലനെ എന്നുള്ളത് റിപ്പീറ്റ് ചെയ്താൽ മതി. നെക്സ്റ്റ് ലൈൻ നനു നീ ഗുല രീ ഗാനി ഈ മോഗലു രീ ഗാനി നീ മുഗ്ഗുലുക രീ ഗ ഗ ഗ നെക്സ്റ്റ് ലൈൻ ഊഹല്ലോ തേലി ഊഹല്ലോ നീനീഗ അതായത് നീരീനീഗ അങ്ങനെയാണ് അങ്ങനെ അത് കട്ട് ചെയ്യാതെ എടുക്കുമ്പോ അങ്ങനെ വരും. അങ്ങനെ പ്രയാസമുണ്ടെങ്കിൽ നീഗാഗ അങ്ങനെ ആയാലും മതി. ആദ്യം കംപ്ലീറ്റ് ഓപ്പൺ ആയിട്ടുള്ളത് ഗാഗ അങ്ങനെയാണ് ഹാഫ് ഗായിലാണ് അവസാനിക്കുന്നത്. ഉറുത്തലോകി ഗമ ഗ ഗ ഗ ഗമ ഗ ഹാഫ് ഗമഗ തുടങ്ങുന്നത് ഹാഫ് ഗായിലാണ് ഹാഫ് ഗ പിന്നെ മ പിന്നെ കംപ്ലീറ്റ് ഓപ്പൺ ഗ ഗമഗ ഗ ഗ ലോകി ഗമ ഗ ഗ ഗ ഇവിടെ ഗമഗ ഗ എന്നുള്ളിടത്ത് അങ്ങനെ എടുത്താലും കുഴപ്പമില്ല. ഗമഗ ഗ അങ്ങനെ അതായത് ഗ എടുത്തിട്ട് ഈ മാ മാത്രം ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മൂവ് ചെയ്താൽ മാത്രം മതി. അങ്ങനെ നീ നീ ഗ ഗ ഗ ഗ മ ഗ ഗ ഗ നെക്സ്റ്റ് ലൈൻ മേഘാല തോടി രാഗാല ലേഖ എന്നുള്ളതും സെയിം നൊട്ടേഷൻ. നീ ഗംബി നാനു നീ ഗംബി നീരീരി ഹൈ പിച്ച് നീരീരി രീര രീ ഹാഫ് നീരീരി രീര രാവാദേവി ദാസാനിനി ദാസാനിനി രാവാദേവി എന്നുള്ളത് കൂടുതൽ ഭംഗിയാക്കാൻ ദാനി ദാസാനിനി അങ്ങനെയാക്കാം. നീരീരി രീര ദാസാനിനി
ഞാൻ ഈ നൊട്ടേഷൻ ആദ്യം മുതൽ ഒരു റൗണ്ട് പാടാം. ഫിംഗറിന്റെ മൂവ്മെന്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പ്രാക്ടീസ് ചെയ്യുക. ബെസ്റ്റ് വിഷസ്.